ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സംവിധായകൻ സിദ്ദിഖിന്റെ നില ഗുരുതരമായി തുടർന്നതായി റിപ്പോർട്ട്. നിലവിൽ എക്മോ സപ്പോർട്ടിലാണ് അദ്ദേഹം ഉള്ളതെന്ന് ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂമോണിയ ബാധയും കരൾ രോഗബാധയും മൂലം ഏറെ കാലമായി സിദ്ദിഖ് ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഈ അസുഖങ്ങൾ കുറഞ്ഞു വരുന്നതിനിടെയാണ് തിങ്കളാഴ്ച അപ്രതീക്ഷിതമായി ഹൃദയാഘാതം ഉണ്ടായത്. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് സിദ്ദിഖിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. നിയമലംഘകരായ അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ പോലീസ് നടപടി. ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന ലഹരി കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണിത്. ഇവരെ ഉപയോഗിച്ച് പ്രാദേശികമായി ലഹരി സംഘങ്ങളും വളരുകയാണ്. സർക്കാർ വകുപ്പുകൾ പരിശോധന നടത്തുമ്പോൾ പല സ്ഥാപനങ്ങളും തൊഴിലാളികളുടെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെക്കുന്നത് പ്രതിസന്ധിയിലാണെന്നും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിനായി വേണമെന്നും പോലീസ് വിശദമാക്കുന്നു. വലിയ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ പശ്ചാത്തലം തൊഴിലുടമയുടെ അഭ്യർത്ഥന പ്രകാരമുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വഴി മനസ്സിലാക്കാം. നിരവധി തൊഴിലാളികളുള്ള സ്ഥലത്ത് വിവരശേഖരണം വെല്ലുവിളിയാണ്. വാർഡ് മെമ്പർമാരും തൊഴിലുടമകളും വഴിയുള്ള കണക്കെടുപ്പ് ഉടൻ തുടങ്ങാനാണ് പോലീസ് തീരുമാനം. കുട്ടികളിലെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ഭരണഘടനാ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും സമ്മതമില്ലാതെയുള്ള ഇത്തരം ശസ്ത്രക്രിയകൾ കുട്ടികളുടെ അന്തസ്സിന്റെയും സ്വകാര്യതയുടെയും ലംഘനമാണെന്നും ഹൈക്കോടതി. കുട്ടികൾ വളർന്നു വരുമ്പോൾ വൈകാരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കും. കുട്ടികളിലെ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ നിയന്ത്രിക്കാൻ സർക്കാർ 3 മാസത്തിനുള്ളിൽ നിയമം കൊണ്ടുവരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അനുമതി തേടി 7 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഹർജി നൽകിയ കുട്ടിയുടെ ആരോഗ്യനില പരിശോധിക്കാൻ മൾട്ടിലെവൽ നിരീക്ഷണ സമിതി രൂപീകരിക്കാനും ശസ്ത്രക്രിയ അനിവാര്യമാണെങ്കിൽ അനുമതി നൽകാനും കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഫ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തിരുവനന്തപുരം RCCയിൽ സ്ഥാപിച്ച അതിനൂതന സാങ്കേതിക സൗകര്യങ്ങളുള്ള 3 ടെസ്ല MRI യൂണിറ്റിന്റെയും 3D ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റിന്റെയും ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിൽ സ്തനാർബുദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രാരംഭദശയിൽ തന്നെ രോഗം കണ്ടുപിടിക്കുന്നതിനുള്ള കൂടുതൽ രോഗനിർണയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ അത്യാധുനിക ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് RCCയിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ബയോപ്സിക്ക് കൂടി സൗകര്യം ഇത്തരമൊരു മാമോഗ്രാഫി യൂണിറ്റ് കേരളത്തിൽ ആദ്യമായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സ്തനാർബുദ നിയന്ത്രണത്തിനുള്ള ബ്രസ്കോയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നിർണയത്തിനുള്ള പ്രത്യേക സംവിധാനം എന്നിവയും ഈ യൂണിറ്റിലുണ്ട്. കേരളത്തിലെ ആയുഷ് മേഖലയിലെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ അംഗീകരിക്കുന്നതിൽ അഭിമാനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആയുഷ് മേഖലയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിന് പ്രചോദനമായ പ്രവർത്തനങ്ങളാണ് ആയുഷ് വകുപ്പ് നടത്തുന്നതെന്നും സർക്കാർ മേഖലയെയും സ്വകാര്യ മേഖലയെയും കോർത്തിണക്കി മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തോളിലെ രോഗനിർണയവും അത്യാധുനിക ശസ്ത്രക്രിയാ രീതികളും പഠനവിഷയമാക്കി ഓർത്തോപീഡിക് വിദഗ്ധരുടെ അന്താരാഷ്ട്ര സമ്മേളനം ഗോഡ്സ് ഓൺ കൺട്രി ഷോൾഡർ കോഴ്സ് 2023 കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടന്നു. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ആർത്രോസ്കോപ്പി സൊസൈറ്റി, കേരള ഓർത്തോപീഡിക് അസോസിയേഷൻ, ഷോൾഡർ ആൻഡ് എൽബോ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ആർത്രോസ്കോപ്പിക് സർജൻസ് ഓഫ് കേരള, കൊച്ചിൻ ഓർത്തോപീഡിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രമുഖ ഷോൾഡർ സർജനും SCSI മുൻ ദേശീയ അധ്യക്ഷനുമായ ഡോക്ടർ ആശിഷ് ബാബുൽക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന ശരീരഭാഗങ്ങളിലൊന്നായ തോളിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവഗണിക്കരുതെന്നും പാരമ്പര്യം, തോളിന്റെ തെറ്റോ അമിതമോ ആയ ഉപയോഗം, അപകടം, സ്ട്രെസ് എന്നിവയാണ് പൊതുവായ രോഗകാരണങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.